5 കോടി രൂപ വില വരുന്ന 5 കിലോ ആമർഗ്രീസുമായി 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശികളായ അരുൺദാസ്, രാഹുൽ, ബജിൻ എന്നിവരെയാണ് ഇന്നോവ കാർ സഹിതം പിടികൂടിയത്. ഇപ്പോൾ വിശദാംശങ്ങൾ അനീഷ് ആന്റണി നൽകുന്നുണ്ട്. അനീഷ, ഈ 5 കോടി രൂപയോളം വില വരുന്ന ഈ ആമർഗ്രീസുമായി, 5 കിലോ ആമർഗ്രീസ് ഉണ്ടെന്നാണ് അറിയുന്നത്, ഇതുമായി ഇവർ ഇന്നോവയിലാണോ കടന്നു കളയാൻ നോക്കിയത്? എപ്പോഴാണ് ഇവരെ പിടികൂടിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ഇത്തരത്തിൽ ആംബർഗ്രീസുമായി കോഴിക്കോട് സ്വദേശികളായ 3 പേർ പിടിയിലാകുന്നത്. 5 കിലോ ആംബർഗ്രീസ് ആണ് ഇവർ നടത്തിക്കൊണ്ടുവന്നത്. ശബരിമല തീർത്ഥാടകർ എന്ന വ്യാജേന ഇന്നോവ കാറിലാണ് ഇത്തരത്തിൽ 5 കിലോ ആംബർഗ്രീസ്, അതായത് തിമിംഗല ചാർജിലുമായി ഇവർ ഗുരുവായൂരിലെത്തിയത്. ഇങ്ങനെ ഇത്തരത്തിൽ ആംബർഗ്രീസുമായി എത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് സംഘം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് 5 കിലോ ആംബർഗ്രീസ് കണ്ടെത്തിയത്. ഈ പിടികൂടിയ 5 കിലോ ആംബർഗ്രീസിന് വിപണിയിൽ ഏകദേശം 5 കോടിയോളം രൂപ വില വരുമെന്ന്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശികളായ അരുൺദാസ്, രാഹുൽ, ബജിൻ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ, ഷാഡോ പോലീസും അതുപോലെ ഗുരുവായൂർ ടെമ്പിൾ പോലീസും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതികൾ 3 പേരും ഈ ആംബർഗ്രീസ് സഹിതം പിടിയിലായത്. ജില്ലാ ലഹരി വിരുദ്ധ സ്കോണിന്റെ സഹായത്തോടെ ഗുരുവായൂർ ടെമ്പിൾ SI VP അഷ്റഫും ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിലെ മറ്റു പോലീസുകാരും ഷാഡോ പോലീസ് സംഘവും ചേർന്ന് സംയുക്ത പരിശോധനയിലാണ് ഈ ഇത്രയും വലിയൊരു അളവിലുള്ള ആംബർഗ്രീസ് പിടികൂടാനായത്. എന്തായാലും ഇവരെ പ്രതികളെ വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു, എവിടേക്കാണ് കൊണ്ടുപോയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ബുള്ളറ്റിനിൽ വ്യക്തമാകുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പെർഫ്യൂമുകൾ ഉൾപ്പെടെയുള്ള സുഗന്ധ വസ്തുക്കളിൽ ചേർക്കാൻ വേണ്ടിയാണ് ഈ ആംബർഗ്രീസ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതായത് ലോങ് വ്യക്തമാണ് അനീഷ്. ഇപ്പോൾ 5 കോടി രൂപ വില വരുന്ന ആംബർഗ്രീസുമായി 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകരാണെന്ന വ്യാജനയാണ് ഇവർ ഇത് കടത്തുവാൻ ശ്രമിച്ചത്. ഇവരുടെ ഇന്നോവ കാർ സഹിതമാണ് പോലീസ് പിടികൂടിയത്. വിശദാംശങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.